ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ നെയ്ച്ചോറ് വെക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പം നിന്ന് നെയ്ച്ചോറ് വെക്കാൻ പോവാണ്. കുറച്ച് വെല്ലുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കണം. ചട്ടി വെച്ചിരിക്കണം, അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കാം. ഞായറാഴ്ചയൊക്കെ എല്ലാ കുട്ടികൾ സ്കൂളിൽ ലീവൊക്കെ ആയതുകൊണ്ട് കുക്കറിലാണ് വെക്കൽ. പക്ഷെ കുക്കറിലൊന്നും വെക്കണില്ല, ഞാൻ ചെമ്പട്ടിയിലാണ് വെക്കുന്നത്. ഇത്രയും മതി. നമ്മളെ മുട്ട വന്നിട്ടുണ്ട്. കൊതി കുറച്ചും കൂടി ഇരിഞ്ഞുണ്ട്. വേണ്ടിയില്ല, കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചെടുത്തേക്കണം. കുറച്ച് ഉള്ളി ഞാൻ ചോപ്പിച്ചെടുക്കാൻ നമ്മൾ കുറച്ച് ഉള്ളി ഇട്ടേക്കണം. ഞാനൊരു കുറച്ച് നെയ്യെടുക്കാൻ അങ്ങനെ ചെമ്പട്ടി ഞാൻ നെയ്ച്ചേർന്ന് വരായിട്ട് വെച്ചിട്ട് കേട്ടോ. ഞാൻ കുക്കറിലാണ് വെക്കൽ. അപ്പൊന്ന് എങ്ങനെയുണ്ടെന്ന് അറിയാൻ കുറച്ചൊന്ന് വെക്കുകയാണ്. നോക്ക് കേട്ട. അപ്പൊ ഗായ്സ്, നമ്മുടെ ഉള്ളി ചുമന്ന് വെക്കണം. ഞങ്ങൾ കുറച്ച് നെയ്ച്ചേർ വെക്കണുള്ളൂ, കാരണം ഞങ്ങൾ ആൾ കുറവാണെന്നേ. ഷാനും തീരും, ഞാനും മാത്രമുള്ളൂ. അപ്പൊ കുട്ടികളൊക്കെ കഴിക്കണതിനൊരു പരിധിയില്ല. ഇതൊക്കെ കുറച്ച് കഴിക്കുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. നെയ്ച്ചോട്ടിക്കുള്ള വേണ്ട മൂപ്പിച്ചെടുത്ത, നമ്മൾ മൂപ്പിച്ചെടുത്ത ഉള്ളി തന്നെയാണ് വാർത്തെടുക്കുന്നത്. നെയ്ച്ചോട്ടിക്കുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കണം. എന്നാലും ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നെയ്യാവുമ്പോഴത്തെ നെയ്യിനോട് താല്പര്യമില്ല. നമ്മളെ ഉള്ളി നല്ലതുപോലെ താളി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളെ അരി എത്ര കണക്കാക്കിയേക്കണേ. ഞാൻ ഈ പാത്രത്തിനൊരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇതിന് രണ്ട് പാത്രം വെള്ളം ഒഴിച്ചെടുക്കുക. അപ്പോൾ ഇതിന് രണ്ട് പാത്രം വെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. രണ്ടാമത്തെ പാത്രം വെള്ളം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നെയ്ച്ചോറ്റിക്കുള്ളതാണ്. ഒരു മൂന്നെണ്ണം മതി. കുട്ടികൾക്ക് അധികം താല്പര്യമില്ല. ഈ പൂവിൻ്റെ ഒരു ചായ അവർക്ക് പറ്റൂല. പിന്നെ ഒരു അഞ്ചാറ് ഏലക്കായി ചതച്ചത്, കറാമ്പട്ട. ഇത് അപ്പം ഞാൻ അടുത്തത് ഇതാ, ഇതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി ഈ ആവശ്യത്തിനുള്ള ഉപ്പുണ്ടാ വേണ്ടത്. നമ്മൾ ഉപ്പ് നോക്കിങ്ങാണ്ടിടണം. പേരും കേടാണ്. പിന്നെ ഞാൻ എടുത്ത് വെച്ച അരിയാണിത്. ഇത് വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പം നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇപ്പോൾ ഗായ്സ്, നമ്മളെ അരി നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വെള്ളം തളിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗായ്സ്, നമ്മളെ വെള്ളം നല്ലതുപോലെ തളിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗായ്സ്, നമ്മളെ അരി അടിച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ ഈ മൂടി കൊണ്ടാണ് വെച്ചെടുക്കുന്നത്, വേറെ മൂടി ഒന്നുമില്ല.
അപ്പൊ ഗൈസ് നമ്മുടെ ചോറ് വന്ത് വന്ന് മൂപ്പിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ടുകൊടുക്ക. ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഞാൻ മുന്തിരിയില്ല മുന്തിരിയില്ല അണ്ടിപ്പരിപ്പ് മാത്രമേ കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിക്കണം. നമ്മൾ അടച്ച് ചുടുക്ക് കൊടുക്കണുണ്ട്. അപ്പം നെയ്ച്ചോറ് വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചിക്കൻ എന്താ ചിക്കൻ പകുതി എടുക്കുള്ള പകുതി അവർക്ക് പൊരിച്ച് കൊടുക്കാനുള്ളതാണ്. 1 കിലോ ചിക്കൻ ഉണ്ട്. പിന്നെ അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്നത് തക്കാളി 2 തക്കാളി 3 പച്ചമുളക് പിന്നെ ചിക്കൻ മസാല ആണ് കേട്ടോ അടിന്. അപ്പം നമ്മൾ കുക്കർ വെച്ച് നല്ല ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി കൊടുക്കുക. നല്ല കരിഞ്ഞ് പോകരുത്. ചൂടായാൽ മതി. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കണം സവാള ഇട്ട് കൊടുക്കുക. നല്ല താളി വരണം കേട്ടോ. നല്ല വാടണം. അതിൽ ടേസ്റ്റ് കിട്ടുള്ളൂ. മറ്റത് ഉള്ളി വാടാതെ അതിൽ കെടുക്കും. അപ്പം നമ്മളെ ഉള്ളി നല്ലതുപോലെ താളി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ചേർത്തെടുക്കാം. തക്കാളി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ല താളി വരുന്നത്. ഇതിന് ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർത്താൽ മതി. മറ്റേ വേണ്ടി കൂടെ അത് അടിയിൽ പിരിക്കാനല്ലാതെ വേവൂല. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് കുറച്ച് നമ്മൾ വേവിച്ചെടുക്കുന്നത്. നമ്മളെ തക്കാളിയൊക്കെ നല്ല താഴെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഉപ്പിട്ടിട്ടുള്ള നല്ലതുപോലെ താളിക്കണം. ഇതിലേക്ക് നമുക്ക് മസാലകൾ കൊടുക്കാം. ചിക്കൻ മസാല സ്വന്തം ഇടണേ. മല്ലിപ്പൊടി ഇടണുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുക്കണം. 1/2 ടീസ്പൂൺ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് കറി വെക്കണമുള്ള ഒരാളും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം കറി. ഇതിലേക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വലിയ കുക്കറാണ് വെച്ചിരിക്കുന്നത്. ചെറിയ കുക്കറിലെ സാധനം ഉള്ളതുകൊണ്ട് വലിയ കുക്കറാണ്. കുറച്ച് കറി വെക്കാതെ വലിയ കുക്കർ എടുത്ത് ഇതിലേക്ക് 1 ടീസ്പൂണ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് ചിക്കൻ മസാല. ഞാൻ ചിക്കൻ മസാല ഇടണോണ്ടാണ് മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ടത്. ഇതും എല്ലാ രണ്ടിലും കൂടി മുളക് കൂടിയാൽ കുട്ടികൾക്കൊന്നും കഴിക്കാൻ കഴിയൂല. നമുക്ക് കുക്കർ അടച്ച് വേവിച്ച ഈ ചിക്കൻ കറി വേകുമ്പോൾ തന്നെ നമുക്ക് മസാല അവിടെ പൊരിക്കാനുള്ള മസാല തയ്യാറാക്കാം.
ഇനി കുറച്ച് കോൺഫ്ലവർ കൊടുക്ക. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ചതച്ചത് കേട്ടോ. ഇത് കുറച്ച് ഉപ്പ്, ഉപ്പ് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്ക. മഞ്ഞൾപ്പൊടി, കുറച്ച് സുർക്ക നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് സോയാ സോസ് ഒറ്റിക്കുണ്ട്. അപ്പോഴത്തെ നമ്മൾ മിക്സ് ചെയ്തെടുക്ക. നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. അപ്പതാ നമ്മൾ ചിക്കൻ അതിലേക്ക് നല്ല മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഗൈസ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഗൈസ് നമ്മുടെ ചിക്കൻ കറി നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല, ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കറി. ഇതാ അടച്ച് കുറച്ചേരം വെച്ചാൽ മതി. ചിക്കൻ നല്ല മസാല പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. അപ്പൊ ഗായ്സ് നമ്മളെ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചിക്കൻ പൊരിക്കണത്. ഇനി എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മളെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ചിക്കൻ ഫുള്ള് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മുരിഞ്ഞ് വരണം. അവർക്ക് നല്ല മെരിച്ചിലുള്ള ചിക്കൻ ഇഷ്ടമാണ്. കറിയിത്ത ചിക്കൻ അധികം കഴിക്കത്തില്ല. പൊരിച്ചതായതുകൊണ്ട് അത് നല്ല കഴിക്കും. അതുകൊണ്ട് ഞാൻ പൊരിച്ചാണ് വേറെ മാറ്റി വെച്ച്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നല്ല സ്മെല്ല് ആക്കി പൊടി കയറും. അപ്പം നമ്മളെ ചിക്കൻ മുരിഞ്ഞെടുത്തതാണത്. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇത് ചോറ് എങ്ങനെ ഉണ്ടെന്ന് പറ തിന്നണുണ്ടല്ല. എങ്ങനെയുണ്ട് ചിക്കനാണ്? സൂപ്പറുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ മറ്റു ഉണ്ടാക്കിയത് എല്ലാവരും ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.